പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? 1 യോഹന്നാൻ 5:5. സ്നേഹമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തെ സ്നേഹിച്ച് മനുഷ്യർക്ക് നന്മ ചെയ്ത് ഈ ലോകത്തിൻ്റേതായിട്ടുള്ള തിന്മകളെ അതിജീവിച്ച് ദൈവത്തിന് സാക്ഷ്യം നൽകാനാണ്. ദൈവത്തെ സ്നേഹിക്കുകയെന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. പലപ്പോഴും മനുഷ്യർ ചിന്തിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ അനുഗമിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാരമുള്ള കാര്യമായിട്ടാണ്, വലിയ വിഷമം പിടിച്ച കാര്യമായിട്ടാണ്, ഇത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നൊക്കെയാണ് ചിലർ ചിന്തിച്ചു കൂട്ടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യം മാത്രമാണിത്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതം ഭാരമുള്ളതല്ല എന്ന്, ഈ ലോകത്തെ ജയിക്കുക എന്ന് പറയുന്നത് അസാധ്യമല്ല എന്ന് ഉള്ള ആ ചിന്ത നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത്. ലോകത്തെ ജയിക്കുക, കൽപ്പനകൾ അനുസരിക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ള കാര്യമായിട്ട് മാറുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നാം ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഭാരം മാറിപ്പോവുകയാണ് ചെയ്യുന്നത്, ഭാരം കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായിട്ടുള്ള നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, എൻ്റെ നുഖം ഭാരം കുറഞ്ഞതാണ്. സ്നേഹമുള്ളവരെ, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഭാരം യേശുക്രിസ്തുവിന് ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ യേശുക്രിസ്തു ഏറ്റെടുക്കുന്ന ഒരു ജീവിതം, അത് അത്ഭുതകരമായ വിധം യേശുക്രിസ്തുവാണ് മുന്നോട്ട് നയിക്കുന്നത്. ഈ ലോകത്തിലുള്ള പല ആകർഷണങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, ചതിക്കുഴികളിൽ നിന്ന് ഒക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സഹായത്താലാണ്. യേശുക്രിസ്തു നൽകുന്ന കൃപ കൊണ്ടാണ്, യേശുക്രിസ്തുവിൻ്റെ വചനത്താലാണ്, ദൈവവചനത്താലാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നാം ദൈവപുത്രരാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് അനുഭവിച്ചറിയുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം നൽകുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രയാസം കൂടാതെ ഭാരം കൂടാതെ പാലിക്കുവാൻ സാധിക്കും. അപ്പോഴെന്താണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ ഒക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ സങ്കീർത്തനം 12 കാണുന്നത് പോലെ ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം പറയുന്നവനായിട്ട് മാറുകയില്ല, അധരങ്ങളിൽ മുഖസ്തുതി ഉണ്ടാവുകയില്ല, ഹൃദയത്തിൽ കാമഠ്യമുണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ സഹായം ലഭിക്കുമ്പോൾ കാപട്യം നിറഞ്ഞ ഈ ലോകത്തെ അതിജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതിനുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ആമേൻ.
നമ്മുടെ കർത്താവ് ആയിശംശ അടകുകയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.